ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ആരും ഉത്തരം തന്നില്ല. പാർവതി എവിടെ? അച്ഛാ, പാർവതി ഇവിടെ ഇല്ലേ? മോനെ, തലക്കേറ്റ ക്ഷതം നിസ്സാരമല്ല, അത് നീ മറക്കണ്ട. ദേ, കൂടുതലൊന്നും സംസാരിക്കാൻ പാടില്ല, റെസ്റ്റ് എടുക്കുക വേണ്ടത്. ചെല്ല. അമ്മേ, എല്ലാരും എന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെയാ. വിശാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പഴി പാർവതിക്ക്. അതാണല്ലോ ഈ വീട്ടിലെ പതിവ്. അവൾ ഇവിടെ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അപകടം സംഭവിച്ചതിന്റെ കാരണം അവളുടെ തലയിൽ കെട്ടിവെച്ച് അമ്മ അവൾ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചോ? സത്യം പറയാ. അവളെ കുറിച്ച് നീ എന്തിനാ ഇനി അന്വേഷിക്കുന്നത്? അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടല്ലേ നീ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വന്നത്? അറുത്തു മാറ്റിയാ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല മോനെ. അച്ഛൻ എത്ര തവണയായിട്ട് പറയുന്നു പോയി റെസ്റ്റ് എടുക്കാൻ. ചെല്ല. അമ്മയും എന്റെ ചോദ്യത്തിനുള്ള മറുപടി അല്ല പറയുന്നത്. ഇനി ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? അമ്മ തീരുമാനിക്കും, നിങ്ങളൊക്കെ നടപ്പിലാക്കും. പാർവതി അങ്കിൾ ഉദയനൂരിലേക്ക് പറഞ്ഞു വിട്ടത് ടാക്സിയിലാണോ അതോ ബസ് കയറ്റിവിട്ടോ? അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചാ പിന്നെ നിനക്ക് തന്നെ എന്റെ ദോഷം. വേറെന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ ആലോചിക്കാൻ? അങ്കിള് പറയുന്നതും ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ല. അവളെ പറഞ്ഞത് ടാക്സിയിലാണെങ്കിലേ ആ ഡ്രൈവറെ വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറ. വിശാൽ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആശുപത്രിയിലായത് ഒരവസരമായിട്ട് എടുത്തിട്ടുണ്ടാവും നിങ്ങൾ. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് അവളെ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ തീരുമാനിച്ചല്ലേ. അവളിവിടെ തിരിച്ചെത്തിയിരിക്കണം. ആ ഡ്രൈവറെ വിളിക്ക. പാർവതിയും കൊണ്ട് തിരിച്ചു വരാൻ പറ. ഇന്ന് വിളിക്ക. സ്വന്തം വീട്ടിലേക്കായിരുന്നു അവളെ പറഞ്ഞയച്ചതെങ്കിൽ എനിക്കും അച്ഛനും ചെറിയമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ വിഷമം ഉണ്ടാവുമായിരുന്നു. പാർവതിയെ കൊണ്ടുപോയത് പോലീസല്ലേ? പോലീസോ? ആ കാഴ്ച തന്നെ വീണ്ടും വീണ്ടും
എന്റെ മനക്കണ്ണിൽ കാണിച്ചു തരാണല്ലോ എന്റെ ഉദയനൂരമ്മ. വിശാൽ സാർ ഇങ്ങോട്ട് വരുമെന്ന് തന്നെ അതിന്റെ അർത്ഥം. വിശാൽ സാറിന് ഈ വിവരം അറിയിക്കാൻ എന്താ ഒരു വഴി? കൈവെക്കണം. എന്തെങ്കിലും ഒന്നുമില്ല സാറേ. സാറേ, സാറുമാരെ, വലിയ സാറേ, സാറുമാരെ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? കേട്ടിയാത്ത അരവിന്ദൻ സാറിനെ വിളിച്ച് പറഞ്ഞാലും മതി. ഇങ്ങോട്ട് വരരുതെന്ന് വിശാൽ സാറിനോട് അരവിന്ദൻ സാർ പറഞ്ഞോളും. സാറേ, എന്താടി? ഞാനൊന്ന് ഇറങ്ങ. എന്തേ കണ്ടേ? മാറ. അയ്യോ, വിശാൽ സാറിനോട് നിനക്ക് എന്തിനു വിരോധം? പറയടാ, പറയാ, പറയടാ. വിശാൽ സാർ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത്? പറയടാ. പിടിച്ചോണ്ട് പോയി സെല്ലടക്കേ. പറയാൻ പറ. എടി വാടി, ഇവിടെ വരട്ടെ. വലിയ സാറേ, എന്നെ അല്ല പൂട്ടിയിടേണ്ടത്, ഇയാളെയോ? വിശാൽ സാർ വന്നോ, ഇയാള് വെടിവെക്കും. ഇയാളെ പൂട്ടിയിട് സാറേ. എന്റെ വിശാൽ സാറേ വെടിവെക്കും. അവിടെ കിടക്ക, വാടി ഇങ്ങോട്ട്. സാറേ, എന്റെ കയ്യിൽ വേറൊന്നുമില്ല. വല്യ സാറേ, സാറേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കു സാറേ. ഇല്ല സാറേ. പാർവതിയെ പോലീസ് എന്തിനു കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാൻ ആർക്കും നാവില്ല. അവളെ പോലീസ് കൊണ്ടുപോയപ്പോ എന്നെ വിളിച്ചറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ആരും കാണിച്ചില്ല. അച്ഛൻ പോലും എന്നെ അത് അറിയിച്ചില്ലല്ലോ. നിന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടല്ലേ മോനെ? എന്നിട്ടിപ്പോഴോ? ഓ, അവള് അടുക്കളക്കാരിയല്ലേ. അടുക്കളക്കാരിയെ പോലീസ് കൊണ്ടുപോയാല് എന്റെ മനസ്സ് എന്തിനാ വിഷമിക്കുന്നത്? എനിക്കിപ്പോ സന്തോഷമാ തോന്നുന്നത്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതിന് മുൻകൈ എടുത്തത് ആരാ? എനിക്കത് അറിയണം. ചോദ്യം ചോദിക്കുമ്പോഴേ പുറം തിരിഞ്ഞ് നിൽക്കുന്നത് കള്ളലക്ഷണമാണ്. ആടിനെ പട്ടിയാക്കാനുള്ള കഴിവ് നീ പലതവണ തെളിയിച്ചതാ. എന്ത് തരികട കാണിച്ചിട്ടാ ആ പാർവതിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്? ഞാൻ ഒരു തരികടയും കാണിച്ചിട്ടില്ല. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. വെറുതെ എന്നെ തെറ്റിദ്ധരിക്കണ്ട. തെറ്റിദ്ധാരണ മാറണമെങ്കിലേ മനസ്സ് തുറന്ന് സംസാരിക്കണം, സത്യം പറയണം. എങ്കിലേ കേട്ടത് പറഞ്ഞതും തെറ്റാണെന്ന് മനസ്സിലാവും. നീ അല്ലെങ്കിൽ നിന്റെ അനുജത്തി. കുരുട്ട് ബുദ്ധിയുടെ കാര്യത്തിൽ നിന്നെക്കാളും മൂപ്പ് അനിയത്തിക്കാണല്ലോ. പാർവതിയെ കൊടുക്കാൻ നീ എന്ത് നാറിയ കളിയെ കളിച്ചത് പറയ. പറയാനാ പറഞ്ഞത്? ഞാനേ എന്റെ കൺട്രോൾ വിട്ട് നിൽക്ക. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടിക്കാം. പറയടി. എന്റെ മെക്കിട്ട് കയറാനൊന്നും വരണ്ട. ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തതേ ഞാനല്ല.
ആന്റിയ. അമ്മേ, ജാസ്മിൻ പറഞ്ഞത് സത്യമാണോ? 100% സത്യമാ. ഞാൻ തന്നെയാ. എന്റെ മോനെ കൊല്ലാൻ നോക്കിയവളെ ഞാൻ വെറുതെ വിടുവോ? ഞാൻ തന്നെയാ പരാതിക്കാരി. ജയിലിൽ കിടന്ന് നരകിക്കട്ടെ അവള്. പാർവതി എന്നെ കൊല്ലാൻ നോക്കിയെന്നോ? മോനെ വിശാലെ, നീ പറഞ്ഞില്ലേ ആടിനെ പട്ടിയാക്കുന്ന വിദ്യ അവനറിയാന്ന്? അവന് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും അത് മാത്രമേ അറിയൂ. നാല് ഭാഗത്ത് നിന്നുകൊണ്ട് പാർവതിക്കെതിരെ ഇവര് വിരൽ ചൂണ്ടിയപ്പോ പൂക്കളിൽ വിഷം കലർത്തിയത് പാർവതിയാണെന്ന് DYSP വിശ്വസിച്ചു പോയി. അയാളെ വിശ്വസിപ്പിച്ചു. പാർവതിയെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോവാ ചെയ്തത്. പാർവതി വിലങ്ങ് വെച്ച്? സത്യം ബ്രോ, എല്ലാവരും കൂടി പാർവതിയെ കുറ്റവാളിയാക്കി. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവൾക്കെതിരെ പറയുമ്പോ ആ പാവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? ഞാനും അച്ഛനും ചെറിയമ്മയൊക്കെ പാർവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാ. പക്ഷെ DYSP വിശ്വസിക്കണ്ടേ? ഇവര് പറയുന്നതൊക്കെ അയാൾ വിശ്വസിക്കും. പാർവതി ക്രിമിനൽ മൈൻഡ് ഉള്ളവളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ DYSP സാറിന് മനസ്സിലായിട്ടുണ്ട്. അവളെ നിങ്ങളുടെ മുന്നിലൊക്കെ സമർത്ഥമായിട്ട് അഭിനയിക്കുകയായിരുന്നു എന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാ നിങ്ങൾ പറഞ്ഞിട്ടും DYSP മൈൻഡ് ചെയ്യാതിരുന്നത്. ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കുക ഗാർഗി. അവളെ നിങ്ങൾ വിശ്വസിക്കുന്ന പോലെയൊന്നും അല്ല. ക്രിമിനലാ, പക്കാ ക്രിമിനൽ. പക്കാ ക്രിമിനൽ ആരാണെന്നേ ഞാനേ പോയി വന്നിട്ട് പറഞ്ഞുതരാം. ഏയ് വിശാൽ, നീ ഇതെങ്ങോട്ടാടാ? അച്ഛന് മനസ്സിലായില്ലേ? DYSP ഓഫീസിലേക്ക്. ഈ അവസ്ഥയിൽ നീ അങ്ങോട്ട് പോവൊന്നും വേണ്ട. പോവാതെ പിന്നെ? അവൾ ഈ വീട്ടിലെ അടുക്കളക്കാരി തന്നെയായിരിക്കും. പക്ഷേ ആ അടുക്കളക്കാരിയുടെ കഴുത്തിൽ ഇപ്പോഴും ഞാൻ കെട്ടിയ താലിയുണ്ട്. മോനെ, അതല്ലടാ ഞാൻ പറഞ്ഞത്. പാർവതിയെ പോലീസ് കൊണ്ടുപോയിട്ട് ഞാനിവിടെ കയ്യും കെട്ടി നിൽക്കുകയാണെന്നാണ് നീ കരുതിയത്? ഞാൻ നമ്മുടെ വക്കീലുമായി സംസാരിച്ചു. മർഡർ അറ്റംപ്റ്റ് ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ലടാ. പാർവതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോ ജാമ്യാപേക്ഷ സമർപ്പിക്കാം. വയ്യാത്ത നീ അതിനുവേണ്ടി പോകേണ്ട ആവശ്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. വക്കീല് പോയ പോരച്ച. വക്കീലിന് അവള് വെറും ഒരു ക്ലയന്റാ. പക്ഷെ എനിക്ക് അവളെന്റെ ഭാര്യ. ഞാൻ തിരിച്ചു വരുന്നെങ്കിൽ പാർവതി എന്റെ കൂടെ ഉണ്ടാവും. ഇനി അവൾക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാൽ ഞാനും ജയിലിൽ പോയി കിടക്കും. അത് എങ്ങനെയാണെന്നറിയോ? ഈ രണ്ടെണ്ണത്തിനെയും കൊന്നിട്ട്. പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ഞാൻ പോവും.
വിശാൽ. വിശാലിന്റെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഈ നിമിഷം തന്നെയായ കൂടുതൽ സന്തോഷം. കാരണം വിശാല് പോയി പാർവതി ഇപ്പൊ രക്ഷിച്ചോണ്ട് വന്ന ഇന്നല്ലെങ്കിൽ നാളെ അവള് വിശാലിന്റെ ജീവൻ എടുക്കും. അതിനു മുമ്പ് ഞാനിങ് ഇല്ലാതാവുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. അതുകൊണ്ട് എന്നെ കൊന്നിട്ട് വിശാൽ അവളെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. കൊന്നോ. എന്നെ കൊല്ല്, എന്നെ കൊന്നേക്ക് വിശാൽ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഇപ്പോഴും വിശാലിന് ചായ്വ് പാർവതിയുടെ നേർക്കാം. വിവാഹമാണെങ്കിൽ നീണ്ടു നീണ്ടു പോകുന്നു. എത്രയും വേഗം ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഇതെങ്ങനെ അവസാനിക്കുന്നു പറയാൻ കഴിയില്ല. തിരക്ക് കൂട്ടാതെ വിശാൽ ബ്രോ തിരിച്ചു വരുമ്പോ പാർവതി കൂടെ ഉണ്ടാവും, അതെന്തായാലും ഉറപ്പാ. കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടെ, തോറ്റുപോകുന്ന പതിവ് ബ്രോയ്ക്കില്ല. പാർവതിയും കൊണ്ട് വിശാൽ ബ്രോ മടങ്ങി എത്തിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഗാർഗിൽ നിന്ന്. അതെ, വിശാല് പാർവതിയുമായി മടങ്ങി വരികയാണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഓർത്തോ നീ. എങ്ങനെ മടങ്ങി വരുമെന്നാ പ്രതാപ നീ പറയുന്നത്? ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം അവളെ അറസ്റ്റ് ചെയ്തത് DYSP അനിൽ പരമേശ്വരനാണ്.